ശ്രീ ജോണി നെല്ലൂർ, ഈ വിഷയത്തിൽ യു ഡി എഫിൽ ചെറിയ പ്രതിസന്ധിയുണ്ട്, അത് അംഗീകരിക്കാത്ത തരവില്ല. അതുകൊണ്ടാണല്ലോ നമ്മൾ നേരത്തെ കേട്ടതുപോലെ യു ഡി എഫ് ചെയർമാൻ പലതവണ തിരുത്തേണ്ടി വരുന്നതൊക്കെ. പക്ഷേ മുന്നണിക്കകത്ത് ഈ വിഷയം ലീഗ് ഉന്നയിക്കുമെന്ന് ഇന്ന് അസന്ദിഗ്ധമായി അവർ പ്രഖ്യാപിക്കുന്നു, ഇത് ചർച്ച ചെയ്യണമെന്ന് ശബ്ദമുയർത്തി തന്നെ പറയുന്നു. അപ്പോൾ ഈ ഈ കോടതി വിധിയെ സ്വാഗതം ചെയ്ത ഒരു വിഭാഗമാണ് ജോസഫ് വിഭാഗം. ഈ മുന്നണിക്കകത്ത് ഈ വിഷയം ചർച്ച ചെയ്യുകയും ഇപ്പോൾ ഫൈസൽ ബാബു പറഞ്ഞതടക്കമുള്ള നിലപാടുകളിൽ ശക്തമായി അവർ ഉറച്ചു നിൽക്കുകയും ചെയ്യുമ്പോൾ എന്താണ് ജോസഫ് വിഭാഗത്തിന്റെ മറുപടി? ശ്രീജ, വളരെ വ്യക്തമാണ്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലം ഞങ്ങളൊക്കെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളുമായി പ്രത്യേകിച്ച് മതമേലധ്യക്ഷന്മാരെ കാണുവാനൊക്കെ പോയപ്പോൾ, ന്യൂനപക്ഷ നേതാക്കന്മാരെ കാണുവാനായിട്ട് പോയപ്പോഴൊക്കെ വളരെ സ്പഷ്ടമായി അവർ ഞങ്ങളോടൊക്കെ പറഞ്ഞ ഒരു കാര്യം, ഈ സ്കോളർഷിപ്പിൻ്റെ കാര്യത്തിൽ ഉണ്ടായിരിക്കുന്ന അനുവാദക്രമം അത് തെറ്റാണ്, അത് പുനഃപരിശോധിക്കണമെന്ന ആവശ്യം ഞങ്ങളുടെ അടുക്കൽ അന്ന് ഉന്നയിക്കുകയുണ്ടായി. ബഹുമാനായ കുഞ്ഞാലിക്കുട്ടി സാഹിബ് അടക്കമുള്ള യു ഡി എഫ് നേതാക്കൾ ചെന്ന സ്ഥലത്തെല്ലാം ഈ കാര്യങ്ങൾ ഉന്നയിക്കുകയുണ്ടായി. യു ഡി എഫ് ഈ കാര്യത്തെ സംബന്ധിച്ച് നാളിതുവരെ കോടതി വിധി വന്നതിന് ശേഷം ഒരു ചർച്ച ചെയ്തിട്ടില്ല. ഞങ്ങളെ സംബന്ധിച്ച്, കേരള കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ച് കോടതി വിധി പുറത്തു വന്നതിന് ശേഷം ഞങ്ങളുടെ ബഹുമാനായ ചെയർമാൻ ശ്രീ പി ജെ ജോസഫ് അവർ ഞങ്ങളുടെ പാർട്ടിയുടെ നയം ഇതാണ് എന്ന് വ്യക്തമാക്കിക്കൊണ്ട് പറഞ്ഞ കാര്യം ശ്രീജ ഇപ്പോഴെ പറഞ്ഞു. ഞാനിത് വിവാദമാക്കുവാൻ വേണ്ടി പോവുകയല്ല. ഇന്ന് ബഹുമാനായ മുഖ്യമന്ത്രി വൈകുന്നേരത്തെ പത്രസമ്മേളനത്തിൽ പറയുന്നത് എനിക്ക് കേൾക്കുവാനിടയായി. അദ്ദേഹം പറഞ്ഞത്, ഒരു സമുദായത്തിന് അല്ലെങ്കിൽ ഒരു പ്രത്യേക വിഭാഗത്തിന് കിട്ടിക്കൊണ്ടിരിക്കുന്ന ആനുകൂല്യങ്ങൾ ഒന്നും തന്നെ കുറവ് വരുത്താതെ ഈ ആനുകൂല്യങ്ങൾ ലഭിക്കാത്ത അല്ലെങ്കിൽ ആനുപാതികമായി കുറവ് ലഭിക്കുന്ന മറ്റൊരു വിഭാഗത്തിന് കൂടി കിട്ടിയാൽ അതിനെന്താ പരാതി എന്ന് അദ്ദേഹം ചോദിച്ചത് മുഖ്യമന്ത്രി പറഞ്ഞു എന്നുള്ളത് കൊണ്ടല്ല, അതാണ് ഞങ്ങളുടെ നിലപാട്. മുസ്ലിം സമുദായത്തിൽപ്പെട്ട ആ അംഗങ്ങൾക്ക് കിട്ടുന്ന ഒരാനുകൂല്യവും എടുത്തു കളയാതെ അതിൽ കുറവ് വരുത്താതെ ക്രൈസ്തവ വിഭാഗത്തിൽപ്പെട്ട മറ്റ് ന്യൂനപക്ഷ വിഭാഗങ്ങളിൽപ്പെട്ട ആളുകൾക്കും കൂടി ഈ ന്യൂനപക്ഷ സ്കോളർഷിപ്പ് അടക്കമുള്ള ആനുകൂല്യങ്ങൾ ലഭ്യമാക്കണം, അതാണ് ഞങ്ങളുടെ നിലപാട്. ഒരു കാര്യം, ബഹുമാനായ ഫൈസൽ ഇവിടെ പറഞ്ഞപ്പോൾ അദ്ദേഹം പിന്നോക്കാവസ്ഥയെക്കുറിച്ച് പറഞ്ഞു, പിന്നോക്കാവസ്ഥയെക്കുറിച്ച് പഠിച്ച കമ്മീഷനുകളെക്കുറിച്ചൊക്കെ പറഞ്ഞു. ആ കമ്മീഷൻ റിപ്പോർട്ടൊക്കെ എൻ്റെ കൈവശവുമുണ്ട്, ഞാനതെല്ലാം പഠിച്ചതാണ്, അതെല്ലാം ഞാൻ അംഗീകരിക്കുന്നു. പക്ഷേ പിന്നോക്കാവസ്ഥ മുസ്ലിം സമുദായത്തിൽപ്പെട്ട ആളുകൾക്ക് മാത്രമാണ് അല്ലെങ്കിൽ അങ്ങനെയുള്ള ആളുകൾക്ക് മാത്രമാണ് എന്നുള്ള ധാരണ ആരും വെച്ച് പുലർത്തേണ്ട. ക്രൈസ്തവ സമൂഹത്തിൽ ധാരാളമായി പിന്നോക്ക അവസ്ഥയിലുള്ള സാധാരണക്കാരായ പാവപ്പെട്ട ആളുകളുണ്ട്, വലിയ കഷ്ടപ്പാടനുഭവിക്കുന്ന, വലിയ ദുരിതമനുഭവിക്കുന്ന ഒട്ടേറെ ആളുകൾ, അവരൊക്കെ ഞങ്ങളോടൊക്കെ പലപ്പോഴും പരാതി പറയാറുണ്ട്. ഞങ്ങളുടെയൊക്കെ അടുക്കൽ വന്ന് ഈ സങ്കടം അവർ പറയാറുണ്ട്. വിദ്യാഭ്യാസത്തിന് കുട്ടികളെ പഠിപ്പിക്കാൻ പോലും വശമില്ലാതെ വല്ലാതെ ബുദ്ധിമുട്ടുന്ന ആളുകൾ ഈ ക്രൈസ്തവ സമൂഹത്തിലെ താഴെത്തട്ടിൽ ഒത്രയേറെ ആളുകളുണ്ട് എന്നുള്ള വസ്തുത ആരും വിസ്മരിക്കാൻ പാടില്ല. ഏതായാലും ഈ പിന്നോക്കാവസ്ഥ ബോധ്യപ്പെട്ട ഗവൺമെൻറ്റാണ് ഇവിടെ ഒരു കമ്മീഷൻ നിയമിച്ചു, ജസ്റ്റിസ് ബെഞ്ചമിൻ കോശി കമ്മീഷൻ. നിർഭാഗ്യമെന്ന് പറയട്ടെ, ആ കമ്മീഷൻ വെച്ചിട്ട് മാസങ്ങൾ എത്രയായി, ആ കമ്മീഷൻ പ്രവർത്തിക്കുവാനുള്ള സൗകര്യം ഇതുവരെ ഉണ്ടാക്കി കൊടുത്തു. ആ കമ്മീഷൻ ആവശ്യമായ പ്രവർത്തന സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുവാൻ എന്തേ ഈ ഗവൺമെൻറ് റഹീം അതിന് ഉത്തരം പറയണം. എന്തേ ഈ ഗവൺമെൻറ് അതിന് സന്നദ്ധമായി മുന്നോട്ട് വരാത്തത്? ഇവിടെ സച്ചാർ കമ്മീഷൻ റിപ്പോർട്ട് ഉൾപ്പെടെ, അല്ലെങ്കിൽ നമ്മുടെ പാലോളി മുഹമ്മദ് കുട്ടി കമ്മീഷൻ്റെ കാര്യമൊക്കെ പറഞ്ഞു, എത്രയോ സ്പീഡിലായിരുന്നു ആ കമ്മീഷൻ പ്രവർത്തിച്ചത്, എത്ര പെട്ടെന്ന് ആ റിപ്പോർട്ട് കൊണ്ടുവന്നു. അത് ആവശ്യമാണ്, ഞാൻ അംഗീകരിക്കുന്നു. എന്തുകൊണ്ട് ക്രൈസ്തവ വിഭാഗങ്ങളുടെ പിന്നോക്കാവസ്ഥയെ സംബന്ധിച്ച് പഠിക്കുവാൻ വേണ്ടി നിയോഗിച്ച ജസ്റ്റിസ് ബെഞ്ചമിൻ കോശി കമ്മീഷൻ്റെ പ്രവർത്തനത്തിൽ യാതൊരു പുരോഗതിയും ഉണ്ടാകാത്ത എന്താ? അതിനാവശ്യമായ സാഹചര്യങ്ങൾ ഒരുക്കി കൊടുക്കുവാൻ എന്തുകൊണ്ട് ഗവൺമെൻറ് തയ്യാറാകുന്നില്ല? റഹീം വലിയ അഭിമാനത്തോടുകൂടി പറയുമ്പോൾ ഒരു കാര്യം ആലോചിക്കണം, ആരാണ് കേരളത്തിലെ 80-20 അനുപാതം ഉണ്ടാക്കിയത്? നിങ്ങൾ മറന്നുപോയോ? നിങ്ങളുടെ ഗവൺമെൻറ്റാണ് ഉണ്ടാക്കിയത്. അത് തുടർന്ന് വന്ന യു ഡി എഫ് ഗവൺമെൻറ് മാറ്റമൊന്നുമില്ലാതെ കൊണ്ടുപോയി എന്നുള്ളതാണ് സത്യം. എന്നിട്ടിപ്പോൾ റഹീമൊക്കെ പറയുന്നത് കേട്ടാൽ കഴിഞ്ഞ കാര്യങ്ങളൊന്നും മറക്കരുത്, ഞങ്ങളെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത്. യു ഡി എഫിൽ ഒരു ഭിന്നത ഉണ്ടാക്കാമെന്ന് നിങ്ങൾ ആരെങ്കിലും കരുതിയാൽ അസംയുക്തമായി ഞാൻ പറയുന്നു. യു ഡി എഫ് യോഗം ചേരും. ശ്രീ ജോണി നെല്ലൂർ, അവർ പുറത്തുനിന്ന് വന്ന് ഇനി ഭിന്നത ഉണ്ടാക്കണ്ട. ഇപ്പോൾ ഫൈസൽ ബാബു പറഞ്ഞതിന് നേരെ വിരുദ്ധമായ കാര്യങ്ങളല്ലേ താങ്കൾ പറയുന്നത്, നേരെ വിരുദ്ധമായ നിലപാടുകളാണ് താങ്കൾ പറയുന്നത്.
അത് തന്നെ ഭിന്നതയല്ലേ? അതിനപ്പുറത്തേക്ക് ഇനി എന്ത് ഭിന്നത? യുഡിഎഫിനകത്ത് മുസ്ലിം ലീഗ് ഉന്നയിക്കുന്ന ആവശ്യങ്ങൾക്ക് അംഗീകരിച്ചു കൊടുക്കാൻ എന്തായാലും കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിന് കഴിയില്ലല്ലോ. അതിനെയാണ് ഞങ്ങൾ വൈരുദ്ധ്യം എന്ന് പറയുന്നത്. താങ്കൾ അതിനെ വൈരുദ്ധ്യം എന്ന് തന്നെയല്ലേ വിളിക്കാറുള്ളത്? ശ്രീജ, അങ്ങനെ വ്യാഖ്യാനിക്കണ്ട. മുസ്ലിം ലീഗ് അവരുടെ നിലപാട് പറഞ്ഞു. ഫൈസൽ പറഞ്ഞത് എന്താ? ന്യൂനപക്ഷം എന്നുള്ളതിനേക്കാൾ അപ്പുറത്ത് ഇവിടെ പിന്നോക്ക അവസ്ഥയ്ക്കാണ് പ്രാധാന്യം കൊടുക്കുന്നതെന്ന് പറഞ്ഞു. ഞാനും അത് തന്നെ പറഞ്ഞുള്ളൂ. ആ പിന്നോക്കാവസ്ഥയെക്കുറിച്ച് പഠിക്കുവാനുള്ള കമ്മീഷൻ എന്തുകൊണ്ട് പ്രവർത്തനം ആരംഭിക്കുവാൻ ഗവൺമെന്റ് പിന്തുണ കൊടുക്കുന്നില്ല? എന്തിയാ അത് പറയാത്തത്? ആ പിന്തുണ കൊടുത്ത് ആ കമ്മീഷൻ റിപ്പോർട്ട് വന്നാൽ പിന്നോക്കാവസ്ഥ എങ്ങനെയാണ് എന്നുള്ളത് പുറത്തു വരും. ഇന്ന് ക്രൈസ്തവ ജനവിഭാഗങ്ങളുടെ പിന്നോക്കാവസ്ഥയെക്കുറിച്ച് കാര്യമായ വിവരമൊന്നുമില്ല. ഞങ്ങൾക്കൊക്കെ അറിയാവുന്നത് മാത്രമേ ഉള്ളൂ. അതൊരു കമ്മീഷൻ റിപ്പോർട്ടിലൂടെ വെളിച്ചത്ത് വന്നാൽ അമ്പരപ്പിക്കുന്ന കാര്യങ്ങൾ അതിനകത്തുണ്ട് എന്നുള്ളതാണ് പരമാർത്ഥം. അങ്ങനെയുള്ള ജനവിഭാഗത്തിന് ഒരു സ്കോളർഷിപ്പോ അല്ലെങ്കിൽ ആനുകൂല്യങ്ങളോ കൊടുക്കുന്നതിന് മുസ്ലിം ലീഗോ അല്ലെങ്കിൽ മുസ്ലിം വിഭാഗമോ എതിർക്കുമെന്ന് ഞാൻ കരുതുന്നില്ല. അവരങ്ങനെ സങ്കുചിതമായ മനസ്ഥിതിയുള്ളവരല്ല. ഇപ്പം നിങ്ങളാരും, ഇപ്പം ഞാൻ പറഞ്ഞല്ലോ, വളരെ വ്യക്തമായി ഞാൻ പറയുന്നു, യു ഡി എഫ് ഈ കാര്യത്തിൽ ചർച്ച ചെയ്യട്ടെ, ഞങ്ങൾ ഞങ്ങളുടെ അഭിപ്രായം പറയും. മുസ്ലിം ലീഗ് അതിനെ എതിർക്കുമെന്ന് ഞങ്ങൾക്ക് തോന്നുന്നില്ല. ഞങ്ങൾ മുസ്ലിം ലീഗിൻ്റെ അഭിപ്രായത്തിൽ ഞങ്ങളും എതിർക്കുന്നില്ല. അവർക്ക് ലഭിക്കേണ്ടത് അവർക്ക് ലഭിക്കണം, അതേ അവർ പറയുന്നുള്ളൂ. ഞാനിപ്പോൾ ഒരു ബൈബിൾ വാക്യമാണ് ഓർക്കുന്നത്, ദൈവത്തിനുള്ളത് ദൈവത്തിനും സീസറിനുള്ളത് സീസറിനും. അതാ ഞാൻ പറയുന്നത്. ശ്രീ ജോണി നെല്ലൂർ.